ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്ന ചെമ്പരത്തിപ്പൂവിന്റെ അവസാനത്തെ തുടിപ്പെന്താണ്? വൈദ്യുതി കമ്പിയിൽ തട്ടി ആത്മഹത്യ ചെയ്യുന്ന അനാഥ കാക്ക അവസാനമായി പറഞ്ഞ രഹസ്യമെന്താണ്? നിശബ്ദമായി പോകുന്ന നിലവിളികളുടെ അർത്ഥമെന്താണ്? മുന നഷ്ടപ്പെട്ടു പോകുന്ന വാളുകൾക്ക് എന്താണ് പറയാനുള്ളത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലൂടെയാണ് മനുഷ്യന്റെ മനസ്സ് യാത്ര ചെയ്യുന്നത്. സ്വാഗതം, ഇത് ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം, പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഉത്തരങ്ങളുടെയും ചോദ്യങ്ങളുടെയും മധ്യത്തിലെ ഇടനിലക്കാരൻ ശ്രീ വി കെ ശ്രീരാമൻ, ഗുഡ് ഈവനിങ്. സർ, ഗുഡ് ഈവനിങ്. ആൻഡ് ശില്പ, ഗുഡ് ഈവനിങ്. പോയ ദിവസത്തിന്റെ മത്സരാന്ത്യത്തിൽ കർത്താർ സിംഗിനെ മനസ്സിലോർമ്മിച്ച് ആദ്യ റൗണ്ട് വിജയിച്ച ഹരീഷ് കെ നായർ ഇന്ന് മത്സരം തുടരുന്നു. സ്വാഗതം ചെയ്യാം ഹരീഷിനെ. ഹരീഷ്, പ്ലീസ് വാക്ക് ഇൻ. ഹരീഷ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിഷ് യു ഗുഡ് ഡേ. ഗുഡ് ഡേ. ഗുഡ് ഈവനിംഗ്. ഹരീഷ്, ഗുഡ് ഈവനിംഗ്. ഇന്ന് മുഖത്ത് ഒരു പ്രസന്നതയൊക്കെ ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഭയങ്കരമായി ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു. ടെൻഷൻ കാരണമാണ്. കോമ്പറ്റ് ചെയ്യണ്ടേ? ഇപ്പൊ സന്തോഷമായി. യെസ്. ശരി, ഹരീഷിന്റെ ഈ ദിവസത്തെ ചിന്ത അംഗീകരിക്കുന്നു? അംഗീകരിക്കും. റെഡി ശില്പ? റെഡി. ഇരിക്കൂ ഹരീഷ്. പോയ ദിവസം ആദ്യ റൗണ്ടിൽ വിജയിച്ച് ഇന്ന് രണ്ടാം റൗണ്ടിൽ മത്സരിക്കുന്ന ഹരീഷുമൊത്ത് ഞാൻ പ്രവേശിക്കട്ടെ. യാഗം. ഹരീഷ് വിചാരിച്ചത് മരിച്ചുപോയ ഒരു പുരുഷനെയാണ്. യെസ്. രണ്ട് ചോദ്യം ഒരുമിച്ച് ലാഭിച്ചു. ഹരീഷ് വിചാരിച്ചത് 1900 ശേഷം മരിച്ച ഒരു ഏഷ്യക്കാരനെയാണോ? നോ. യൂറോപ്യൻ? നോ. 1900 ശേഷം മരണം? യെസ്. അമേരിക്കൻ കോണ്ടിനെന്റ്സ്? യെസ്. USA? യെസ്. സാധാരണഗതിയിൽ മരണം? യെസ്. അല്ല അല്ല. സോ ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 7. 1950 ശേഷം മരണം? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം? യെസ്. രാഷ്ട്രീയം? നോ. എനി പാർട്ട് ഓഫ് ഹിസ് നെയിം സ്റ്റാർട്സ് വിത്ത് എച്ച്? യെസ്. യെസ്. ആത്മഹത്യ? ലൈഫ് ലൈൻ ആണ്. യെസ്. അയാളുടെ വിരലടയാളവും ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വിരലടയാളവും ഒന്നായിരുന്നു. യെസ്. ഇറ്റ് വാസ് ഏണസ്റ്റ് ഹെമിംഗ്വേ. താങ്കളുടെ നാച്ചുറൽ ഡെത്തിലെ അതേയും ജൂറിയുടെ ഇട അല്ല എന്നുള്ള അഭിപ്രായവുമാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയിലേക്ക് എന്നെ നയിച്ചത്. സാഹിത്യം ഞാൻ ചോദിച്ചില്ല, സാഹിത്യം എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ എത്താൻ കഴിഞ്ഞു. ഏണസ്റ്റ് ഹെമിംഗ്വേ, നോബൽ സമ്മാന ജേതാവായ അമേരിക്കൻ കഥാകൃത്താണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹത്തിന് ഒന്നാം ലോകമഹായുദ്ധത്തിൽ സൈനികനായി ചേരുവാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും കാഴ്ച മോശമായതിനാൽ അതിന് കഴിഞ്ഞില്ല. എന്നാൽ റെഡ് ക്രോസിൽ ചേർന്ന് ആംബുലൻസ് ഡ്രൈവറായി അദ്ദേഹം ഇറ്റലിയിൽ യുദ്ധമുഖത്തെത്തി. യുദ്ധത്തിൽ മാരകമായി പരിക്കേറ്റതുമൂലം പിന്നീട് പത്രപ്രവർത്തന രംഗത്തേക്ക് തിരിഞ്ഞ ഹെമിംഗ്വേ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒരു യുദ്ധകാര്യ ലേഖകനായും പ്രവർത്തിച്ചു. ലോക പ്രശസ്തി കിട്ടിയ അദ്ദേഹത്തിന്റെ കൃതിയാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. ജീവിതത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം പ്രവർത്തിച്ചത് ക്യൂബയിലായിരുന്നു. സൂര്യനും ഉദിക്കുന്നു, കിഴവനും കടലും, ആയുധങ്ങൾക്ക് ഒരു യാത്രാമൊഴി എന്നിങ്ങനെ വളരെ പ്രശസ്തമായ 17 കൃതികൾ അദ്ദേഹത്തിന്റേതായുണ്ട്. There ends the competition, right? And Shilpa, please. ഈ അശോഭഹാരം കർത്താർ സിംഗിന്റെ തീവ്രമായ തീക്ഷ്ണമായ സ്മരണയ്ക്ക് മുന്നിൽ താങ്കൾക്ക് സമർപ്പിക്കുന്നു. Thank you. And congratulations, rupees 2500 from Mir Real. ഹരീഷിന് ശേഷം ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ഒരു വീട്ടമ്മയാണ്. അവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പ്രൊഫൈലിലൂടെ കാണാം. നമസ്കാരം, എൻ്റെ പേര് ഗീതാ നായർ. ഒരുപക്ഷെ ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിപരീത സമസ്യ എന്ന പരിപാടി അവതരിപ്പിക്കുന്നത്. അതിന് നമ്മൾ മലയാളികൾ
ഇതിലെ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപിനോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഹോബി വായനയാണ്. പിന്നെ യാത്ര ചെയ്യാനും പാട്ട് കേൾക്കാനും എനിക്കിഷ്ടമാണ്. ഞാനീ അശ്വമേധം പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറാണ്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ വരും. അതെ, അത് ശ്രീമതി ഗീത നായരുടെ പ്രസംഗം. നമസ്കാരം, ഷോയിലേക്ക് സ്വാഗതം. ആ ബൗളിൽ നിന്നും ഒരു വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ പേര് മനസ്സിലോർമ്മിച്ച് ജൂറിയെ സമീപിച്ചു. നമസ്കാരം. എവിടെ വീട്? പള്ളിച്ചൽ. പള്ളിച്ചൽ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം. വീട്ടില് എല്ലാവർക്കും സുഖമാണ്? അശ്വമേധം കാണാറുണ്ട്? കാണാറുണ്ട്. ശ്രീ വി കെ ശ്രീരാമൻ, ശ്രീമതി ഗീത നായർ മനസ്സിൽ വിചാരിച്ച പേര് താങ്കൾ അംഗീകരിക്കുന്നു? ഓഫ് കോഴ്സ്. ശില്പ റെഡി ഇരിക്കണം. ഇപ്പോ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, രണ്ട് കുട്ടികളുണ്ട്. മോൻ യു എസ് എയിലാണ്, മോള് ചെന്നൈയിൽ. മോള് ചെന്നൈ. കുടുംബസമേതം അവര് അമേരിക്കയിലെ അപ്പോ ഇപ്പൊ 2013 പോയി, 2002 പോയി. അമേരിക്കയിൽ എവിടെയാണ്? ഒഹായോ, കൊളംബസ്. മകളോ? മകള് ചെന്നൈ. അപ്പൊ ഇപ്പോ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് മക്കളെ എല്ലാം പറഞ്ഞയച്ചിട്ട് ഒരു പുതിയ ഹണിമൂണിലാണ്. അതെ, തീർച്ചയായിട്ടും. അശ്വമേധം കാണാറുണ്ട്? കാണാറുണ്ട്. എനിക്ക് കഴിഞ്ഞ ആദ്യത്തെ അശ്വമേധത്തിൽ തന്നെ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു, അന്ന് കിട്ടിയില്ല. ശ്രീമതി ഗീത നായരോടൊപ്പം നമുക്ക് പ്രവേശിക്കാം അറിവിന്റെ ഗീതത്തിലേക്ക്. യാഗം. ഒരു പുരുഷനെയാണോ വിചാരിച്ചത്? അതെ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇന്ത്യക്കാരനാണോ? അല്ല. 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 സാധാരണഗതിയിലാണോ മരിച്ചത്? സാധാരണഗതി. ഏഷ്യക്കാരനാണോ? അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ? അല്ല. യൂറോപ്യൻ? അതെ. അതെ. 1950 ശേഷമാണോ മരിച്ചത്? അതെ. അല്ല. 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 1900 ശേഷമാണോ? അല്ല. അതും അല്ല. അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. സയൻസ്, സ്പേസ്, സാമൂഹ്യ പ്രവർത്തനം? അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി? അതെ. ബ്രിട്ടീഷുകാരനാണോ? അല്ല. സയൻസ് ആണോ പ്രധാനം? അതെ. അതെ. സയൻസ് അല്ലാതെ അപ്പൊ വേറെയും മേഖലയുണ്ട്. അതാണ് മുഖം മാറ്റം. സാമൂഹ്യ പ്രവർത്തനം ഉണ്ടായിരുന്നു? ഇല്ല. ഫ്രാൻസ്? അതെ. ഫ്രഞ്ചുകാരനായ ശാസ്ത്രജ്ഞനാണ് മനസ്സിൽ അല്ലേ? വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? ഇല്ല. ഗണിതശാസ്ത്രം, മാത്തമാറ്റിക്സ് ഉണ്ട്? ഉണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്, പ്രധാനം അദ്ദേഹത്തിന്റെ ശാസ്ത്ര പ്രധാന ശാസ്ത്ര മേഖല ഗണിതശാസ്ത്രമാണോ എന്നാണ്. മാത്തമാറ്റിക്സ് ആണോ? ആണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ആണെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നേ ഉള്ളൂ, അല്ലാതെ മാത്തമാറ്റിക്സ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈക്വലി. അതുപോലെ തന്നെയുള്ള ഐ കൻ ജസ്റ്റ് ഗോ ഫോർ എ വൈഡ് ഗസ്. ഒരു ചുമ്മാ ഒരു ഗസ് ചെയ്യാന്നുള്ളതല്ലാതെ ഇനിയിപ്പോ ചോദ്യങ്ങൾ ഒന്നും ഒരിടത്ത് എത്തിയില്ലല്ലോ. I'll just go for a white guess. René Descartes? Alla. Congratulations. Sorry. Blaise Pascal. Congratulations. Mirror Realtors nalguna 5000 rupayude cash award sondamaakki kazhinju Srimathi Geetha. Blaise Pascal neyana vicharichathu. Nalla theranjedu. Uchithamaya theranjedu. Blaise Pascal. ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനും മത തത്വചിന്തകനുമായിരുന്നു ബ്ലെയ്സ് പാസ്കൽ. 1623 June 19 ഇദ്ദേഹത്തിന്റെ ജനനം. നിരവധി വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന
ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പാസ്കൽസ് ട്രയാങ്കിൾ, പാസ്കൽസ് ലോ, പാസ്കൽസ് തിയറമൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാന നിർവചനങ്ങളായിരുന്നു. മതചിന്തകളിലും ഒട്ടനവധി പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച ഇദ്ദേഹം 1662 ഓഗസ്റ്റ് 19 അന്തരിച്ചു. തിരികെ വരാം അറിവിന്റെ ഗണിതത്തിലേക്ക്. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ആദ്യ റൗണ്ടിൽ ബ്ലേസ് പാസ്കലിനെ വിചാരിച്ചു, നന്നായി മത്സരിച്ചു, ഒരു ലൈഫ് ലൈൻ പോലും സ്വീകരിക്കാതെ തന്നെ ഉത്തരങ്ങൾ പറഞ്ഞു, വിജയിച്ചു. രണ്ടാം റൗണ്ടിൽ ശ്രീമതി ഗീത നായർ വിചാരിച്ച പേര് അപ്രൂവ് ചെയ്യുന്നു. സാർ അപ്രൂവ്. ശില്പ റെഡി? റെഡി ഇരിക്കാം. പേര് പറഞ്ഞില്ല. ഗോകുലേശ്വർ നായർ. ഗോകുലേശ്വർ നായർ. മക്കളോ? മൂത്ത മോന്റെ പേര് സലിൽ നായർ. സലിൽ. സലിൽ നായർ. മോളുടെ പേര് സംഗീത നായർ. സംഗീത. സലിലും സംഗീതയും. മൂന്ന് ചെറിയ മക്കളും ഉണ്ട് എനിക്ക്. ആണോ? മുത്തശ്ശിയാണോ? അതെ. അത് പറയില്ല കേട്ടോ. 9 സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു കൊച്ചുമോൻ, 8 സ്റ്റാൻഡേർഡില്, 6 സ്റ്റാൻഡേർഡിൽ. അങ്ങനെ 3 പേരുണ്ട്. പഠിച്ചതൊക്കെ എവിടെയാ? ഞാന് പ്രീ ഡിഗ്രിക്ക് ധനുചുരം NSS കോളേജിൽ പഠിച്ചു. ബേരുത്തമ്പി മെമ്മോറിയൽ. അതെ. 78 71 കല്യാണം കഴിഞ്ഞു. പിന്നെ 2000 ശേഷമാണ് ഞാൻ ഡിഗ്രി ചേർന്നത്. BA ഹിസ്റ്ററി കറസ്പോണ്ടൻസ് കോഴ്സായിട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി പാസ്സായി. പിന്നെ MA കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ചിദംബരം യൂണിവേഴ്സിറ്റിയുടെ, അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ. അതെ, കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അത് പാസ്സായില്ല. 30 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ പഠിക്കാനുള്ള ആഗ്രഹം. ഒക്കെ എപ്പോഴും ഒരു പ്രായം കഴിഞ്ഞാല് ഓ ഇനി എന്താ ഒന്നും വേണ്ട, ആകെ മതി, വീട്ടിൽ ഇരുന്നാ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പല ആളുകൾക്കും പല സ്ത്രീകൾക്കും ഒരു മാതൃകയാണ് ശ്രീമതി ഗീത നായർ അല്ലേ? ശരി, ആരംഭിക്കാം. പുരുഷൻ? അതെ. ഏഷ്യൻ? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരിച്ചു? അതെ. 1950 ശേഷം? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. ആണ്? സാഹിത്യം? അല്ല. രാഷ്ട്രീയം? അതെ. മന്ത്രി ആയിട്ടുണ്ടോ അദ്ദേഹം? മന്ത്രിയോ MPയോ MLA ഒക്കെ ആയിട്ടുണ്ടോ? ആയിട്ടുണ്ടോ? ആയിരത്തി തൊള്ളായിരത്തി 1980 ശേഷം മരണം? അല്ല. ഒരു ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം? അല്ല. തെക്കൻ കേരളം? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ? അല്ല. കേന്ദ്രമന്ത്രി ആയിട്ടുണ്ടോ അദ്ദേഹം? ഇല്ല. മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? മുഖ്യമന്ത്രി ആയിരുന്നു. കേന്ദ്രമന്ത്രി ആയിട്ടില്ല എന്ന പ്രയോഗം ശരിയാണോ? ഇല്ല. ആയിട്ടില്ല ഉറപ്പാണ്. പനമ്പിള്ളി ഒന്നും അല്ല. വെരി ഗുഡ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു? ാണോ അദ്ദേഹം? പറവൂർ ടിക്ക് നാരായണുള്ള ആണ്. പറവൂർ ടി കെ നാരായണപിള്ള തിരുകൊച്ചിയുടെ മുഖ്യമന്ത്രിയായി, കേരളത്തിന്റെ അല്ല. 56 ശേഷമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ കേരളത്തിന്റെ എന്ന് ചോദിച്ചത്. ശ്രീമതി ഗീത നായർ, നല്ല തിരഞ്ഞെടുപ്പാണ് പറവൂർ ടി കെ അല്ലേ സർ? നല്ല തിരഞ്ഞെടുപ്പാണ്. പറവൂർ ടി കെ നാരായണപിള്ള തിരു കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയും തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു പറവൂർ ടി കെ എന്നറിയപ്പെട്ടിരുന്ന പറവൂർ ടി കെ നാരായണപിള്ള.
1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ ഇദ്ദേഹം മഹാത്മാഗാന്ധി ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യവർജന പ്രസ്ഥാനം തുടങ്ങിയ പരിപാടികൾ സജീവമായി പങ്കെടുത്തു. 1949 ജൂലൈ 1 തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഇദ്ദേഹം അധികാരമേറ്റു. 1969 മാർച്ച് 16 അന്തരിച്ചു. അശ്വമേധം എന്ന ബൗദ്ധിക യാത്ര ഹൈടെക് പ്രൊഫഷണൽസിന് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് അറിവിന്റെ ജനകീയ വിപ്ലവമായ അശ്വമേധത്തിൽ കേരളത്തിന്റെയും അല്ലെങ്കിൽ ഈ ലോകത്തിന്റെയും ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള ഒരു തിരിഞ്ഞുനോട്ടം നടത്താൻ സാധാരണക്കാരായ മനുഷ്യർക്ക് കഴിയും. അതിൽ ഏറ്റവും ശക്തമായ ദൃഷ്ടാന്തമാണ് ശ്രീമതി ഗീതാ നായരും അവരുടെ തിരഞ്ഞെടുപ്പ്. ശ്രീമതി ഗീതാ നായരുടെ പ്രകടനത്തിന് ശേഷം ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നത് ഭാരതത്തിന്റെ രാഷ്ട്രപതിയായ മലയാളിയുടെ നാട്ടിൽ നിന്നും ഒരാളാണ്. അദ്ദേഹത്തിന്റെ വിവരണം നമുക്കിപ്പോൾ കാണാം. എന്റെ പേര് കെ ബി രാജീവ്. കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് കുറിച്ചിത്താനം എന്നുള്ള സ്ഥലമാണ് എൻ്റെ നാട്. കോളേജ് വിദ്യാഭ്യാസം BA കഴിഞ്ഞ് ഞാൻ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ജോയിൻ ചെയ്തു. 23 വർഷത്തോളം ടാറ്റ ഗ്രൂപ്പിൽ ജോലി ചെയ്തു. അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ അങ്കമാലിയിലുള്ള സുരഭി ബിൽഡ്വെയർ കമ്പനിയുടെ ഫ്രാഞ്ചൈസി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഭാര്യയും മകളുമാണ്. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് കൈരളി ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിൽ കൂടിയോ ഇന്ത്യൻ ചാനലിൻ്റെ മുമ്പിലേക്ക് അറിവിൻ്റെ ഒരു വലിയ ലോകത്തെയാണ് തുറന്നു. നമ്മുടെ യുവജനങ്ങൾ അറിവിന് പുറംതിരിഞ്ഞ് നടന്ന് സെലിബ്രിറ്റി ഷോകളിൻ്റെ പുറകിലേക്ക് പോയപ്പോൾ, അതിൻ്റെ പിന്നാലെ പോയപ്പോൾ, അവരെ തിരിച്ചറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഈ അശ്വമേധം പരിപാടിയാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി എനിക്കത് പറയാൻ കഴിയും. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹവും താല്പര്യവുമായിരുന്നു. അതനുസരിച്ച് ഞാൻ ഈ പരിപാടിയിലേക്ക് അപേക്ഷ അയക്കുകയും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പരിപാടിയിൽ എത്തിയത്. സോ ദാറ്റ്സ് മിസ്റ്റർ രാജീവ്. രാജീവൻ ഉഴവൂരിൽ നിന്നാണ് എത്തിയത്, കേരളനര എൻ്റെ നാട്ടിൽ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ശ്രീ രാജീവൻ നമസ്കാരം. താങ്ക് യു. എന്ത് ചെയ്യുന്നു? ഞാൻ സുരഭി ബിൽഡ്വെയർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജർ. എവിടെയാണത്? അങ്കമാലി. അങ്കമാലി. ശ്രീ രാജീവൻ മനസ്സിൽ വിചാരിച്ച പേര് അംഗീകരിക്കുന്നു സർ? ഓഫ് കോഴ്സ്. റെഡി ശില്പ? ഇരിക്കൂ രാജീവ്. താങ്ക് യു. താങ്കൾ ഉഴവൂറുകാരനാണ്? അതെ. ശ്രീ കെ ആർ നാരായണന്റെ ക്ലോസ് നെയ്ബറാണ്. ക്ലോസ് നെയ്ബറാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീ കെ ആർ ഭാസ്കരൻ മരിച്ചുപോയി. മരിച്ചുപോയി. ഉഴവൂർ വിജയൻ എന്റെ ക്ലോസ് നെയ്ബറാണ്. ക്ലോസ് നെയ്ബർ. നന്നായി വായിക്കും അല്ലേ? നന്നായിട്ട് വായിക്കും. വായിക്കും. എന്തൊക്കെയാണ് വായിക്കുന്നത്? താല്പര്യം ഇപ്പം ഭാരതീയ ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ വായിക്കും. എന്റെ ചില മിത്തോളജിയോട് ബന്ധപ്പെട്ട പുതിയതായിട്ട് കുചിമാര തന്ത്രഭാഷയുമുണ്ട്. കുചിമാരൻ എന്ന് പറയുന്നത് ഒരു പരിധി വരെ കാമസൂത്രത്തിന് മുമ്പ് കാമശാസ്ത്രം എന്നൊരു ശാഖ എഴുതിയത് കുചിമാരനാണ്. അത് അയാൾ താന്ത്രിക മതത്തിൻ്റെ ആളാണ്. അദ്ദേഹം ഹിന്ദുവിസത്തിൽ നിന്ന് പോയിട്ട് താന്ത്രിക മതത്തിൽ ചേരുകയും ചരകൻ്റെ കൂടെ സമകാലീന ചരകൻ്റെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലാണ്. നെറ്റിൽ കിട്ടുന്നില്ല കുചിമാരൻ. കുചിമാരൻ മഹായാനം എല്ലാ ഭാരതീയ സ്കൂൾ ഓഫ് തോട്ട്സിലും ചാർവാകൻ്റെയും ഗാർഗിയുടെയും പതഞ്ജലിയുടെയും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. പതഞ്ജലി യോഗസൂത്ര എഴുതുന്ന പതഞ്ജലി അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷേ ഈ കുചിമാരനെ നെറ്റിൽ കണ്ടുപിടിക്കാൻ പാടാ. ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, പിയൂത് ബാലകൃഷ്ണൻ എഴുതിയ കുചിമാര തന്ത്രഭാഷ്യം എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് ആ പുസ്തകം കളക്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഭാരതത്തിന്റെ പൗരാണിക തലങ്ങളെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ശ്രീ രാജീവനോടൊപ്പം നമുക്ക് പ്രവേശിക്കാം യാഗം. ഭാരതീയൻ? അതെ. മലയാളി അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല.
1900-ന് ശേഷം മരണം? അതെ. പുരുഷൻ? അതെ. 1950-ന് ശേഷം മരണം? അതെ. രാഷ്ട്രീയം, കലാസാഹിത്യം? സാഹിത്യം. താങ്ക് യു, അത് പറയരുതായിരുന്നു. യെസ് ഓർണോ മാത്രമേ പറയാവൂ. അല്ല, അതിൽ ഒരു ഇൻട്രസ്റ്റ്, ഞാൻ സാറിൻ്റെ ഒക്കെ ജയിക്കാമെന്ന ആളല്ല, മനസ്സിലായില്ലേ? സാറിനെ പോലെ ഒരു മഹാപ്രതിഭയുടെ മുമ്പിൽ മത്സരിക്കുമ്പോ അത് വേണ്ട. അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ അല്ല. ചെറുകഥാ നോവൽ? യെസ്. പ്രാദേശിക ഭാഷയിലാണ് എഴുതിയിരുന്നത്? അതെ. ആണ്. ബംഗാളി? അതെ. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതെങ്കിലും ഫിലിമറ്റൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. താരാശങ്കർ ബാനർജിയുടെ ഒക്കെ കൃതികൾ ചലച്ചിത്രമാക്കപ്പെട്ടിട്ടുണ്ട്? ഉണ്ട്. 2000-ന് ശേഷം വരണം? അല്ല. അദ്ദേഹം ദേശീയ പുരസ്കാരം നേടിയ ഒരു എഴുത്തുകാരനാണ്? അല്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം ബിയിലോ എമ്മിലോ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. എമ്മിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. ഭാഗം ഒരു ഭാഗം ഉണ്ട്. ഒരു ഭാഗം എമ്മിൽ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോ എമ്മിൽ തുടങ്ങുന്നില്ല. ഒരു ഭാഗത്തുണ്ട് പേര്. അതാ, പേരിന്റെ ഒരു ഭാഗം എമ്മിൽ ആരംഭിക്കുന്നു. ഉണ്ട്. സ്റ്റാർട്ടിങ് എമ്മിൽ അല്ലാന്നാ പറഞ്ഞത്. അതാണ് ഒരു ഭാഗം എമ്മിൽ. ഒരു ഭാഗം എമ്മിലാണ്. ഒരു ഭാഗം ബിയിലും ആരംഭിക്കുന്നു. അതെ. സോ പ്രതിയും വിലയ്ക്ക് വാങ്ങാമും 20-ാം നൂറ്റാണ്ടും ഒക്കെ എഴുതിയ സർവോപരി കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ കലാകാരനായ വി സാംബശിവൻ മലയാളികൾക്ക് അനശ്വരനാക്കി കാട്ടിത്തന്ന ബിമൽ മിത്രയാണ് മനസ്സിൽ. അതെ. ബിമൽ മിത്ര, പ്രശസ്തനായ ബംഗാളി എഴുത്തുകാരനും നോവലിസ്റ്റുമാണ് ബിമൽ മിത്ര. ഒരേ സമയം ബംഗാളിയിലും ഹിന്ദിയിലും അദ്ദേഹം തന്റെ രചനകൾ നിർവഹിച്ചു. 100-ലധികം നോവലുകളും ചെറുകഥകളും രചിച്ച അദ്ദേഹത്തിന്റെ പല ഹിറ്റ് നോവലുകളും സിനിമകളാക്കപ്പെട്ടിട്ടുണ്ട്. വളരെക്കാലം ബിലാസ്പൂർ റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ച ബിമൽ മിത്ര താൻ ജോലി ചെയ്ത ചക്രധർപൂർ റെയിൽവേ കോളനിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. പ്രശസ്ത കാഥികനായ വി സാംബശിവൻ അദ്ദേഹത്തിന്റെ ഒട്ടനവധി നോവലുകൾ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് താങ്കൾക്കുള്ള അശോഭഹാരം. ശ്രീ രാജീവിന് റിയൽറ്റേഴ്സിന്റെ പ്രോത്സാഹന സമ്മാനം. ഒപ്പം ഇത് ശ്രീ രാജീവനെ ശ്രീ വി കെ ശ്രീരാമൻ നിമിഷ നേരങ്ങൾ കൊണ്ട് രാജീവന്റെ കാരിക്കേച്ചർ വരുത്തുക. ഇതൊരു അമൂല്യ സമ്പത്താണ്. ഞാൻ ശ്രീരാമൻ സാറിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ വേദിയിലേക്ക് വരുന്ന മത്സരാർത്ഥിയുടെ പേരിന് തന്നെയുണ്ട് ഒരു പ്രത്യേകത. ബാക്കി കണ്ടറിയുക. ുന്നൊരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടുന്നീണം. കേരനിരകളാടുന്ന സഹ്യസുന്ദരമായ കൊച്ചു കേരളത്തിന്റെ സ്വന്തം തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നെത്തിയ എന്റെ പേര് സിഷ് ലിസി സുഭാഷ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ ബിടെക് ബിരുദം പാസായ ഞാൻ കഴിഞ്ഞ 6 മാസങ്ങളായി IBS Software പ്രൈവറ്റ് ലിമിറ്റഡ് ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യുന്നു. എന്റെ സ്കൂൾ ജീവിതം ഞാൻ പൂർത്തിയാക്കിയത് ഏഷ്യയിലെ നമ്പർ 1 ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായ കോട്ടൺഹിൽ GHSS-ൽ നിന്നാണ്. സ്കൂൾ പഠനകാലത്ത് എന്നെ വളരെയധികം സ്വാധീനിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്ത പ്രോഗ്രാമുകളിൽ ഒന്നായ അശ്വമേധത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു കണ്ടസ്റ്റന്റായി എത്തുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഗ്രാൻഡ്മാസ്റ്റർ GS പ്രദീപുമായി ഒരു മുഖാമുഖ ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുകയാണ് ഞാൻ. എൻ്റെ കൊളീഗ്സും എൻ്റെ ഫാമിലിയും എല്ലാവരുടെയും സപ്പോർട്ടോടെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. സോ ദാറ്റ് വാസ് ദ പ്രൊഫൈൽ ഓഫ് സിഷ് ലിസി സുഭാഷ്. ഹലോ സിഷ്. ഹായ്. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. സിഷ്, ആ ബൗളിൽ നിന്ന് ഒരു ടോപ്പിക്, അതുമായി ബന്ധപ്പെട്ട ഒരു പേര് മനസ്സിൽ ഓർമ്മിച്ച് ജൂറിയെ സമീപിക്കും. ഹായ് സിഷ്. യെസ്. ആരെ പേരിട്ടെ? മൈ ഡാഡ്.
അദ്ദേഹത്തിന്റെ പേരെന്താ? സുഭാഷ്. സുഭാഷ് ഒരു വല്ലാത്ത ചെയ്തായി പോയി. സുഭാഷ് ഒരിക്കലും അല്ല. ഒരിക്കലും അല്ല. അല്ല അല്ല. സിഷ്. My name is my identity. Your name is your identity. Yeah. There you are. Give her a big hand. Sish, വിചാരിച്ച പേര് താങ്കൾ അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. Ready to help her? Ready. Thank you. Take your seat, Sish. So, Sish. എന്തുകൊണ്ടാണ് മിസ്റ്റർ സുഭാഷ് അങ്ങനെ ഒരു പേരിട്ടത്? ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല, പക്ഷെ എനിക്കറിയാം അതിന്റെ ഉത്തരം. എന്റെ സിസ്റ്റർ ഉണ്ട്, ചേച്ചിയുടെ പേര് ലിഷ് എന്നാണ്. ഐ തിങ്ക് ഈ ഒരു സിഷ് എന്നുള്ള ഒരു പേര്, അമ്മയുടെ പേര് ലിസി എന്നാണ്, അതുകൊണ്ട് ലിഷ് എന്നിട്ടു. അതെ, ഞങ്ങൾ ഡാഡിയുടെയും അമ്മയുടെയും പേരിൽ നിന്ന് എടുത്താണ് എന്റെ ചേച്ചിയുടെ പേര്. അതുപോലെ എന്റെ പേരും. ഈ ലോകത്ത് ഞാൻ ഒരു വ്യക്തിയേ ഉള്ളൂ ഈ ഒരു നാമധേയത്തിൽ. ആൻഡ് ഐ ആം സോ പ്രൗഡ് ഓഫ് ദാറ്റ്. സ്പെൽ ഇറ്റ്. എസ് ഐ എസ് എച്ച്. എന്റെ ഒരു ഫ്രണ്ട് ബർക്കിനോ ഫാസോയിൽ ഉണ്ടായിരുന്നു. ബർക്കിനോ ഫാസോയിൽ ഈ പേര് കോമൺ നെയിം ആണ് അല്ലേ? സിഷ് എന്നുള്ളത് സിഷിന്റെ കൂടെ പിന്നെ സിഷ് പാട്രിക് ജോൺ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കതൊരു പുതിയ അറിവാണ്. ആ നാട്ടിലൊരു ദുർമൂർത്തിയുടെ പേരാണ് അത്. ആ നാട്ടിലെ ആരാധിക്കുന്ന ഒരു ഇതാണ്. നമ്മളെ ചാമുണ്ടി എന്നൊക്കെ പറയുന്നത് സിഷ് ദേവത എന്നാ പറയുന്നത്. തമാശ പറഞ്ഞതാ സിഷ്. ഒരു പാട്ട് പാടും, നന്നായി പാട്ട് പാടുമെന്നറിയാം. നന്നായി പാട്ട് പാടില്ല, അത്യാവശ്യം പാട്ട് പാടും. കേക്കട്ടെ. ദൂരെ മാമര കൊമ്പിൽ ഒരു താരാജാലക കൂട്ടിൽ ഏതോ കാർത്തിക നാളിൽ മലർപ്പൂക്കും പൗർണമി വാവിൽ മഴവില്ലിൻ മംഗള ശ്രീ പോലെ മലർപ്പൂക്കും പൗർണമി മുത്തേവ രാഗസുമംഗലിയായി സ്നേഹ മനോഹരിയായി ദൂരെ മാമര കൊമ്പിൽ ഒരു താര. നുണ പറയുന്നവർക്ക് ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറില്ല അല്ലേ? നുണയല്ലേ പറഞ്ഞത് ശ്രീ വി കെ ശ്രീരാമൻ നന്നായി പാട്ട് പാടില്ല, അത്യാവശ്യമേ പാടുള്ളൂ. നന്നായി പാടി. പിന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് കഴിഞ്ഞ്. ഏതായിരുന്നു ട്രേഡ്? അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ട് ആയി 2014. ഉടനെ തന്നെ IBS സോഫ്റ്റ്വെയർ സർവീസസിൽ കഴിഞ്ഞ 6 മാസമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. ക്യാമ്പസ് ഇന്റർവ്യൂ. അതെ. വെരി ഗുഡ്. താങ്ക് യു. സോ യു ആർ എ ബ്രൈറ്റ് സ്റ്റുഡന്റ്. ഐ തിങ്ക് സോ. തുടങ്ങാം. ഇവിടെ സെഷൻ ഉണ്ട്. യാഗം. സെഷൻ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? അല്ല. ഇന്ത്യൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞു. യെസ്. സൗത്ത് ഇന്ത്യൻ? യെസ്. മലയാളി? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? യെസ്. അങ്ങനെ പറയാൻ പറ്റില്ല. പ്രധാന മേഖല എന്ന് പറയാൻ പറ്റില്ല. പ്രധാന മേഖലയാണ് ചോദിക്കുന്നത്. അല്ല. ഉദ്യോഗം, ബിസിനസ്, ബന്ധുത്വം വഴിയുള്ള പ്രശസ്തി ആണോ? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒന്ന്? അതെ. ഒരു സിവിൽ സർവീസ് ഓഫീസർ ആയിരുന്നു? അല്ല. IAS, IFS, IPS അങ്ങനെയൊന്നും അല്ല. യൂണിഫോം ഉള്ള ഉദ്യോഗമായിരുന്നു? അതെ. ഫസ്റ്റ് എവർ എന്ന് പറയാവുന്ന എന്തെങ്കിലും നേട്ടം കൈവരിച്ചിട്ടുണ്ടോ? ഉണ്ട്. പേരിന്റെ ഏതെങ്കിലും ഭാഗം എയിൽ ആരംഭിക്കുന്നുണ്ടോ? എയിൽ ആരംഭിക്കുന്നില്ല.
എഫിൽ ആരംഭിക്കുന്നുണ്ട്? ഇല്ല. ഉണ്ട്. എഫിൽ ആരംഭിക്കുന്നില്ല. ആരംഭിക്കുന്നുണ്ട്. ഉണ്ട്. ഉണ്ട് സർ. ഉണ്ട്. Has she any political power in Tamil Nadu? Yes. Power na define cheyyunnathu mulvan seri aayirikkilla. Political, politico official power. Ah, angane parayam. Political power nu parnjal artham vere. Njan uddeshicha political power endanennu enikk manasilayi, sishinu manasilayi, saarinu manasilayi. Oru paattu. ഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ ഏത പൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖ ബിംബം നിലാവിൻ്റെ നീല ഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. സോ സിഷ് ലിസി സുഭാഷ് സിഷിന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് ജസ്റ്റിസ് ഫാത്തിമ ബീബിയുടെ പേരാണ്. ഫാത്തിമ ബീവി ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. 1989 ഫാത്തിമ ബീവി അധികാരമേറ്റത്. ഇന്ത്യയുടെ ന്യായാധിപ സ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആദ്യ മുസ്ലിം വനിത എന്ന ബഹുമതിയും ഫാത്തിമ ബീവിക്ക് സ്വന്തമാണ്. സുപ്രീം കോടതിയിലെ പദവിക്ക് ശേഷം ഫാത്തിമ ബീവി മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായും കൂടാതെ തമിഴ്നാട് ഗവർണറായും സേവനം അനുഷ്ഠിച്ചു. 1927 April 30 പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച ഫാത്തിമ ബീവി 1950 November 14 അഭിഭാഷകയായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1989 October 6 സുപ്രീം കോടതി ജഡ്ജിയായി. 1992 April 29 വിരമിച്ചു. പ്രോഗ്രാം കാണാറുണ്ടോ? തീർച്ചയായും സ്ഥിരമായി കാണണം. സിഷ് ഈ അശോഭഹാരം സിഷന്. താങ്ക് യു. ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ ഗിഫ്റ്റ് ഫ്രം മൈ റിയൽറ്റേഴ്സ്. സിഷ് ഒരു സത്യം പറയട്ടെ, സിഷ് എന്ന പേരുള്ള ആരെയും എനിക്കറിയില്ല. യു ഹാവ് യുവർ ഐഡന്റിറ്റി ആൻഡ് ഐ ഹോപ്പ് യു ആർ ദ ഓൺലി പേഴ്സൺ വിത്ത് ദിസ് നെയിം. സ്വന്തമായി വ്യക്തിത്വമുള്ള, സ്വന്തമായി ചിന്താബോധമുള്ള, സ്വന്തമായ കാഴ്ചപ്പാടുകളുള്ള പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിന്റെ അനുഗ്രഹമാണ്, നമ്മുടെ സമൂഹത്തിന്റെ മൂല്യം. സിഷിന് ശേഷം ഇനി വേദിയിലേക്ക് കടന്നു വരുന്ന വ്യക്തി തന്റെ ബയോഡേറ്റയിൽ എഴുതിയത്, തന്നെ കുറിച്ച് നിർവചിച്ചത് അടിസ്ഥാനപരമായി ഒരു നല്ല മനുഷ്യൻ എന്നാണ്. കാണാം അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ. നമസ്കാരം, എൻ്റെ പേര് ജോർജ് ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് ചെമ്പലമറ്റം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാനൊരു കർഷകനാണ്. ഞാൻ എം എ വരെ പഠിച്ചിട്ടുണ്ട്, എൽ എൽ ബിയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏത് ടി വി ക്യൂസ് ഷോയുടെയും സൂക്ഷ്മ നിരീക്ഷകനാണ്. അപ്പോൾ അശ്വമേധം വന്നപ്പോൾ എനിക്ക് 2004 ചില തിരക്കുകൾ മൂലം അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതിലെനിക്കൊരു നഷ്ടബോധം തോന്നിയിരുന്നു. 2014 പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ തീർച്ചയായും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ കോട്ടയത്ത് ഓഡീഷൻ ഉണ്ടെന്നറിഞ്ഞു. ഞാൻ കോട്ടയത്ത് ഓഡീഷനിൽ പങ്കെടുക്കുകയും അവിടുന്ന് എനിക്ക് എൻട്രി ലഭിക്കുകയുമാണ് ഉണ്ടായത്. അതെ, അത് ശ്രീ ജോർജ് ജോസഫ്. ജോർജ് ജോസഫ്, ഗുഡ് ഈവനിങ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അബൌളിൽ നിന്ന് ഒരു നമസ്കാരം. കോട്ടയത്താണ്? അതെ. കോട്ടയത്ത് എവിടെയാണ്? കാഞ്ഞിരപ്പള്ളിക്കടുത്ത് ചെമ്മലമറ്റം. കാഞ്ഞിരപ്പള്ളിക്കടുത്ത് ചെമ്മലമറ്റം. ഈ കർഷകൻ, അടിസ്ഥാനപരമായി നല്ല മനുഷ്യനായ ഈ കർഷകൻ, മനസ്സിൽ വിചാരിച്ച പേര് താങ്കൾ അപ്രൂവ് ചെയ്യുന്നു സർ? തീർച്ചയായും. ശ്രീ ജോർജ് ജോസഫ്.
അമ്മ, വൈഫ്, മോള്, മോനെ. സന്തുഷ്ട കുടുംബം. അതെ. എന്താണ് പ്ലാന്റേഷൻ? റബ്ബർ തന്നെയാണ്. റബ്ബറും ഏലവും. റബ്ബറും ഏലവും ഉണ്ട്. സുഗന്ധ ദ്രവ്യങ്ങളുടെ റാണിയാണ് ഏലം. അതെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിനൊരു സുഗന്ധം ഉണ്ടാവും. ശരിയാണ്. തുടങ്ങാം. സൗമ്യനാണ് ജോർജ് ജോസഫ്. ദീപ്തമാകട്ടെ ചിന്തകൾ. യാഗം. ഒരു പുരുഷനെയാണോ വിചാരിച്ചത്? ജീവിച്ചിരിപ്പുണ്ടോ? ഭാരതീയൻ? നോ. 50 വയസ്സായോ? യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? നോ. സ്പോർട്സ്, സയൻസ്, സ്പേസ്? യെസ്. സ്പോർട്സ്? യെസ്. 50 വയസ്സായി എന്ന് പറഞ്ഞു അല്ലേ. യൂറോപ്യൻ? നോ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? നോ. ഏഷ്യൻ? നോ. ആഫ്രിക്കൻ ഭൂഖണ്ഡം? യെസ്. ക്രിക്കറ്റ്? യെസ്. ബാറ്റിംഗ് ആയിരുന്നോ പ്രധാന പ്രശസ്തി? യെസ്. ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ അദ്ദേഹം എപ്പോഴെങ്കിലും? യെസ്. ബാറ്റിംഗ് ആണോ എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ബാറ്റിംഗ് ആയിരുന്നു. ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. ബാറ്റിംഗ് ആയിരുന്നു. ബൗളർ. ബൗളർ. ബാറ്റിംഗ് അല്ല. സൗത്ത് ആഫ്രിക്കയാണോ രാജ്യം? നോ. സ്വന്തം രാജ്യത്തിന് അദ്ദേഹം ലോകകപ്പിൽ നയിച്ചിട്ടുണ്ടോ? ഇല്ല. ലോകകപ്പിൽ നയിച്ചിട്ടില്ല. ഇല്ല. ഉറപ്പാണ്? ഉറപ്പാണ്. സിംബാബ്വെ? യെസ്. ജോൺ ട്രൈക്കോസ് ഒന്നും അല്ല. ജോൺ ട്രൈക്കോസ് വേൾഡ് കപ്പിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ജോൺ ട്രൈക്കോസ് ആണോ? അതെ. അദ്ദേഹം വേൾഡ് കപ്പിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ അല്ല. സ്വന്തം രാജ്യത്തിന്റെ അങ്ങനെ ഞാൻ പറഞ്ഞ ടീമിന്റെ സിംബാബ്വെയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ജോൺ ട്രൈക്കോസ്. സ്വന്തം രാജ്യത്തിന്റെ ജോൺ ട്രൈക്കോസ്, ദ വെറ്ററൻ സ്പിന്നർ. യെസ്. അദ്ദേഹം സ്പിന്നറാണ്. ആ കാലഘട്ടത്തില് ഏറ്റവും കൂടിയ പ്രായത്തിൽ കളിക്കുന്ന കളിക്കാരനായിരുന്നു ജോൺ ട്രൈക്കോസ്. ജോൺ ട്രൈക്കോസ് ലേറ്റ് ഫോർട്ടീസില്, മിഡ് ഫോർട്ടീസില് വരെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല വയസ്സായിട്ടും കളിക്കുന്ന ഒരു സ്പിന്നറായിരുന്നു ജോൺ ട്രൈക്കോസ്. ജോൺ ട്രൈക്കോസ്, പൂർണ്ണമായ നാമം അതാനസിയോസ് ജോൺ ട്രൈക്കോസ്. 1947 മെയ് 17 ഈജിപ്തിൽ ജനിച്ച ജോൺ സിംബാബ്വെയും സൗത്ത് ആഫ്രിക്കയും പ്രതിനിധീകരിച്ച അന്തർദേശീയ ക്രിക്കറ്റ് താരമാണ്. അടിസ്ഥാനപരമായി ഒരു ഓഫ് സ്പിൻ ബൗളറായ ജോൺ ഒന്നിലധികം രാജ്യങ്ങൾക്ക് വേണ്ടി അന്തർദേശീയ മത്സരങ്ങളിൽ കളിച്ച താരവുമാണ്. സിംബാബ്വെയിലെ രാഷ്ട്രീയ അസ്ഥിരത മൂലം ജോൺ ട്രൈക്കോസും കുടുംബവും ആസ്ട്രേലിയയിലേക്ക് കുടിയേറി. ജോണിന്റെ മൂത്ത മകൾ ക്ലോ പ്രശസ്തയായ അഭിനേത്രിയും സംവിധായികയും ഇളയ മകൾ കാതറീൻ ഗായികയും എഴുത്തുകാരിയുമാണ്. ജോർജ് ജോസഫ് ജോൺ ട്രൈക്കോസ് അല്ലേ. കൺഗ്രാച്ചുലേഷൻസ്. റിയൽറ്റേഴ്സിന്റെ ക്യാഷ് അവാർഡ്. ഒപ്പം നിമിഷ നേരം കൊണ്ട് താങ്കളുടെ കാരിക്കേച്ചർ ശ്രീ വി കെ ശ്രീരാമൻ വരച്ചത്. ശില്പയോടും ജോസിനോടും എന്റെ അന്വേഷണം പറയാൻ മറക്കണ്ട. തീർച്ചയായും. ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയാൻ വളരെ എളുപ്പം. മറ്റുള്ളവരെ കണ്ടെത്താനും ചിലപ്പോൾ ഇത്തരം ഗെയിമുകളിൽ എളുപ്പമായി തോന്നാറുണ്ട്. പക്ഷെ ജീവിതത്തിൽ അവനവനെ കുറിച്ച് ഒരു നല്ല നിർവചനം പറയാൻ വളരെ പ്രയാസമാണ്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഗാന്ധിജിയെ പോലെ പറയാൻ കഴിഞ്ഞിട്ടുള്ളവർ വളരെ അപൂർവം മാത്രം. ജോർജ് ജോസഫിന് പക്ഷേ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിഞ്ഞു, ഞാൻ അടിസ്ഥാനപരമായി ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ പറയാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും ഇനി എന്നാ ഉണ്ടാകും? നമ്മുടെ എല്ലാം പഴകിപ്പൊളിഞ്ഞു പോയ ശീലങ്ങളിൽ നിന്നും നമ്മളൊക്കെ എന്നാ മുക്തരാകുക? അതുമല്ല എങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ഞാൻ, എൻ്റെ, എനിക്ക് എന്ന വൃത്തികെട്ട വാക്കുകൾ എന്നാ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും? ഗുഡ് നൈറ്റ് ഫ്രം ജി എസ് പ്രദീപ്.